വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ത്യൻ ഫുഡ് വ്ളോഗ്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനബിൾ ചെയ്ത് ഓളെന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പച്ചമാങ്ങയും ബീട്രൂട്ടും വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വളരെ ചിലവ് കുറഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് മുഴുവനും നമുക്കൊന്ന് തൊലി കളഞ്ഞ് വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു വെച്ച ബീട്രൂട്ടൊക്കെ മുഴുവനായിട്ട് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമാങ്ങ, ഒരു മൂന്ന് പച്ചമാങ്ങയാണ് ഞാൻ എടുക്കുന്നത്, അതും ഒന്ന് തൊലി കളഞ്ഞ് റെഡിയാക്കാം. പച്ചമാങ്ങയും ബീട്രൂട്ടൊക്കെ മുഴുവനായിട്ട് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. ബീട്രൂട്ട് ഇതുപോലെ രണ്ട് കഷ്ണമാക്കി കീറിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ായിക്കൊണ്ട് നമുക്ക് മുഴുവൻ ബീട്രൂട്ടും അതുപോലെ മാങ്ങയും അരിഞ്ഞെടുക്കാം. അപ്പൊ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ബീട്രൂട്ട് മുഴുവനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമാങ്ങ, തൊലി കളഞ്ഞു വെച്ച പച്ചമാങ്ങ ഇതുപോലെ അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു വെച്ച ബീട്രൂട്ടും അതുപോലെ പച്ചമാങ്ങ ഒക്കെ ചെറുതായിട്ട് റെഡി കരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് ടൈമിലേക്ക് പോകാം. അപ്പോൾ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ കടുക്, പിന്നെ സുർക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്യാം. അതിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയില് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഓയില് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ അച്ചാറിന്. അപ്പോൾ കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുക്കുക. കടുകും കറിവേപ്പിലയും ഇട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. മറ്റൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ അതെല്ലാം മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ടും മാങ്ങയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക.
മസാല നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ സുർക്ക ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, കൂടുതലായി പോകരുത്. എന്നിട്ട് ഇതുപോലെ വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമുക്കിതൊരു പാത്രം വെച്ച് അടച്ച് വെച്ചുകൊണ്ട് അല്പസമയം വേവിക്കാം. നമുക്ക് അടച്ച് വെച്ച മൂടി ഒന്ന് എടുത്തു നോക്കാം. നല്ലപോലെ തളച്ച് വന്നിട്ടുണ്ട്. ഇനിയിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അഞ്ചാറ് അല്ലികളായിട്ടുള്ള കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കറിവേപ്പില ഇതിലിട്ട നല്ലൊരു ഫ്ലേവറായി കറിവേപ്പിലയുടെ നല്ലൊരു സ്മെല്ലൊക്കെ അടിക്കും. അതുകൊണ്ട് കറിവേപ്പില കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലികളായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഒരടപ്പ് വെച്ചിട്ട് അല്പസമയം കൂടി വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ടുള്ള മൂടി എടുത്ത് നോക്കാം. നല്ലതുപോലെ വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ അച്ചാറിന്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യുക. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതിൽ നിന്ന് അല്പം എടുത്തു നോക്കാം. ശേഷം അതിലേക്ക് നമുക്ക് അച്ചാറ് നിറച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ നമുക്ക് അച്ചാറൊരു ബോട്ടിലേക്ക് നിറച്ച് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലായി അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം.